പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4 വർഷ ഡിഗ്രിയുടെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് നടപടികൾ അവസാനിച്ചിരിക്കുകയാണ്. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന 1 സെക്കൻഡ് അലോട്ട്മെൻറ്റ്, അത് കഴിഞ്ഞിട്ടുള്ള 3rd അലോട്ട്മെൻറ്റ്. അതിനിടയിൽ വിദ്യാർത്ഥികൾ കൂടുതലായിട്ട് എന്താണെന്ന് സംശയമുള്ള ഒരു മേഖലയാണ് കമ്മ്യൂണിറ്റി ക്വാട്ട അഡ്മിഷൻ. അപ്പോൾ കമ്മ്യൂണിറ്റി ക്വാട്ട അഡ്മിഷന് എങ്ങനെയാണ്, അതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ന് പബ്ലിഷ് ചെയ്യും എന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. ആബിദ് ഡോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ സബ്സ്ക്രൈബ് ചെയ്യണം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ കമ്മ്യൂണിറ്റി ക്വാട്ട എന്താണെന്ന് നമ്മൾ പല വീഡിയോകളിൽ പറഞ്ഞതാണ്. എയ്ഡഡ് കോളേജിലാണ് കമ്മ്യൂണിറ്റി ക്വാട്ടയുള്ളത്. എയ്ഡഡ് കോളേജിൽ മുന്നോക്കക്കാർ നടത്തുന്ന കോളേജിൽ 10% സീറ്റും പിന്നോക്കക്കാർ നടത്തുന്ന കോളേജിൽ 20% സീറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 സീറ്റുള്ള ഒരു കോഴ്സിന് 6 സീറ്റാണ് മുന്നോക്കക്കാർ നടത്തുന്ന കോളേജിൽ, പിന്നോക്ക സമുദായങ്ങൾ നടത്തുന്ന കോളേജുകളിൽ 12 സീറ്റാണ് കമ്മ്യൂണിറ്റി ക്വാട്ടയുള്ളത്. അപ്പോൾ ഇതിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ എങ്ങനെയെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. കമ്മ്യൂണിറ്റി ക്വാട്ട അഡ്മിഷൻ്റെ ഭാഗമായിട്ടുള്ള ഓൺലൈൻ റിപ്പോർട്ടിംഗ് എല്ലാവരും ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്നത് എന്നാണ് ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക June 29 പബ്ലിഷ് ചെയ്യും. June 29 പബ്ലിഷ് ചെയ്താൽ നിങ്ങളുടെ സ്റ്റുഡൻസ് ലോഗിൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഓരോ കോളേജിലും നിങ്ങൾ അപേക്ഷിച്ചതിൻ്റെ റാങ്ക് കാണാവുന്നതാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥിയുടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഇതിൻ്റെ മുന്നേ ഇതൊരു സ്ക്രീൻഷോട്ട് എടുത്തത് ഒന്നാണ്. നീ ഇതേപോലെ ഒരു കോളേജിൻ്റെ പേരുണ്ടാവും, MES KVM കോളേജ് വളാഞ്ചേരി, അടുത്ത റാങ്ക് 15. അതുപോലെ തന്നെ PSMO കോളേജ് 20, PSMO കോളേജ് മറ്റൊരു കോഴ്സിന് 22, ഇങ്ങനെ എല്ലാ റാങ്കും ഉണ്ടാവും. അങ്ങനെ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റ് എന്ത് ചെയ്യും, കോളേജിലേക്ക് എത്തും. കോളേജിലേക്ക് റാങ്ക് ലിസ്റ്റ് എത്തിക്കഴിഞ്ഞാൽ കോളേജാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ നടത്തുക. കോളേജ് ഇത് നടത്തി തുടങ്ങാൻ പറഞ്ഞിരിക്കുന്നത്, യൂണിവേഴ്സിറ്റി പറഞ്ഞത് July 1 മുതലാണ് ഇതിൻ്റെ അഡ്മിഷൻ നടപടികൾ തുടങ്ങും. July 1 കോളേജ് എന്ത് ചെയ്യും, ഓരോ കോഴ്സിൻ്റെയും റാങ്ക് ലിസ്റ്റ് എടുക്കും. ചില കോളേജിലൊക്കെ ചെയ്യുന്നത് അതാത് ഡിപ്പാർട്ട്മെൻ്റാണ് ഈ റാങ്ക് ലിസ്റ്റ് നോക്കിയിട്ട് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ ചെയ്യാറുള്ളത്. എന്നിട്ട് എന്ത് ചെയ്യും, ഇപ്പോൾ MES KVM കോളേജിൽ BA ഫങ്ഷണൽ ഇംഗ്ലീഷ് അവിടെ 12 സീറ്റ് കമ്മ്യൂണിറ്റി ക്വാട്ടയിലുണ്ടെങ്കിൽ എന്ത് ചെയ്യും, MES KVM കോളേജിലെ ആദ്യത്തെ റാങ്ക് ലിസ്റ്റിലുള്ള ആദ്യത്തെ 12 ആളുകളെ വിളിക്കും. ആദ്യത്തെ 12 ആളുകളെ വിളിക്കുമ്പോൾ അതിലേതെങ്കിലും വിദ്യാർത്ഥികൾ, ഏതെങ്കിലും വിദ്യാർത്ഥികളില്ലെങ്കിൽ അടുത്ത വിദ്യാർത്ഥികളെ വിളിക്കും. അങ്ങനെ ആദ്യം 12 ആളെ വിളിക്കും, എന്നിട്ട് 13-ാമത്തെ ആൾ, അത് വീണ്ടും ഇല്ലെങ്കിൽ 14, 15, ഇങ്ങനെയാണ് റാങ്ക് ലിസ്റ്റ് പോകുക. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് തോന്നുന്നു 12 റാങ്കുകൾ വരെ ഉള്ളവർക്ക് കിട്ടുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വിദ്യാർത്ഥി തന്നെ എന്ത് ചെയ്യുന്നത്, MES KVM കോളേജിൽ ഈ കോഴ്സിലുണ്ട്, PSMO ഈ കോഴ്സിലുണ്ട്, PSMO ഈ കോഴ്സിലുണ്ട്, ഈ കോഴ്സ്, അങ്ങനെ വ്യത്യസ്ത റാങ്ക് ലിസ്റ്റ് ഉണ്ടാവും. ഈ കുട്ടിക്ക് ഒരു സ്ഥലത്തല്ലേ ജോയിൻ ചെയ്യാൻ പറ്റുക. അപ്പോൾ ഈ കുട്ടിക്ക് എവിടുന്നാണ് വിളിക്കുന്നത് അതിനനുസരിച്ച് അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, ഈ കുട്ടിക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ചൂസ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾ മനസ്സിലാക്കിയാണ് ആദ്യത്തെ ഈ കുട്ടിനെ വിളിച്ചത് MES KVM കോളേജിൽ നിന്നാണ് വിളിച്ചത്. MES KVM കോളേജിൽ നിങ്ങൾക്ക് സീറ്റുണ്ട്, നിങ്ങൾ BA ഫങ്ഷണൽ ഇംഗ്ലീഷിന് താല്പര്യമുണ്ട് ചോദിക്കും. കുട്ടി താല്പര്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്, ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഡ്മിഷൻ എടുക്കും. അങ്ങനെ ഈ കുട്ടി BA ഫങ്ഷണൽ ഇംഗ്ലീഷിന് MES KVM കോളേജിൽ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ പിന്നെന്താ സംഭവിക്കുക, പിന്നെ 2 ദിവസം കഴിഞ്ഞിട്ട് PSMO കോളേജിൽ നിന്ന് വിളിച്ചു, നിനക്ക് PSMO കോളേജിൽ കമ്മ്യൂണിറ്റി ക്വാട്ടയിൽ അഡ്മിഷൻ സീറ്റ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ അഡ്മിഷൻ എടുക്കണമെന്ന് ചോദിച്ച് വിളിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ കുട്ടിക്ക് MES KVM കോളേജിൽ നിന്നും PSMO ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങോട്ട് മാറാം. പിറ്റേത് വീണ്ടും വിളിക്കുകയാണ് PSMO PSMO BA എക്കണോമിക്സിന്, ഇവിടെ ഉള്ള ഒരു ഉദാഹരണം പറയുകയാണ്, PSMO കോളേജിൽ BA എക്കണോമിക്സിന് നിങ്ങൾക്ക് സീറ്റുണ്ട്, താല്പര്യമുണ്ടോ? അപ്പോൾ കുട്ടി പറയണം, എനിക്ക് താല്പര്യം, ഞാൻ ഇംഗ്ലീഷ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്തു. അങ്ങനെ ഈ ഒരു കുട്ടി കൊടുത്ത എല്ലാ കോളേജിൽ നിന്നും വിളിക്കാനുള്ള ചാൻസ് ഉണ്ട്, എല്ലാ ഒരു കോളേജിനും വിളിക്കാതിരിക്കാൻ ചാൻസ് ഉണ്ട്. ഏറ്റവും പിന്നിൽ റാങ്കുള്ളവർ ചിലപ്പോൾ എവിടുന്നും വിളിക്കില്ല, ചില വിദ്യാർത്ഥികളെ 1-2 കോളേജുകളിൽ നിന്നൊക്കെ വിളിക്കും. അപ്പോൾ കുട്ടിക്ക് ഏതാണോ ഇഷ്ടപ്പെട്ടത് അത് ചൂസ് ചെയ്യുക. അപ്പോൾ വിളിക്കുന്ന സമയത്ത് യെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി അഡ്മിഷൻ എടുക്കുക, നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അടുത്താൾ വിളിക്കും. ഇതാണ് അതിൻ്റെ അഡ്മിഷൻ നടപടികൾ. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത്, ഇത് പ്രോസസ്സ് എന്ന് പറയുന്നത് അഡ്മിഷൻ എന്നാണോ ക്ലോസ് ചെയ്യുന്നത്, സെപ്റ്റംബർ വരെ ചിലപ്പോൾ കമ്മ്യൂണിറ്റി ക്വാട്ടയുടെ അഡ്മിഷൻ നടക്കാറുണ്ട് ഓരോ ദിവസവും. ഇപ്പോൾ ഈ MES KVM കോളേജിൽ ആദ്യ ദിവസം ഈ കുട്ടി അഡ്മിഷൻ എടുത്ത്, പിറ്റേ ദിവസം PSMO കുട്ടി മാറി, അതോടുകൂടി അവിടെ സീറ്റ് വരാം. അപ്പോൾ ഇതിൻ്റെ റാങ്ക് ലിസ്റ്റിൽ ചില കോളേജിലൊക്കെ ചില വർഷങ്ങളിൽ, ഞാനൊരു ഉദാഹരണം പറയാം, 50 വരെയൊക്കെ എല്ലാ റാങ്ക് ലിസ്റ്റും പോകാറുണ്ട്, 50 റാങ്ക് വരെയൊക്കെ പോകാറുണ്ട്. സയൻസ് കോഴ്സുകളാണ് കുറച്ചും കൂടി പിന്നെ ചെറിയ റാങ്ക് ഉള്ളവർക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യത ഉള്ളത് എന്ന് പറഞ്ഞാൽ ചെറിയ റാങ്കിന്, എന്ന് പറഞ്ഞാൽ കുറച്ച് സീറ്റ് സയൻസിലുണ്ടാവുള്ളൂ. എന്നാൽ BCOM, BA ഹിസ്റ്ററി, BA എക്കണോമിക്സ് പോലുള്ള കോഴ്സുകളിൽ 12 സീറ്റാണ് ഉണ്ടാവുക, 12-13 സീറ്റുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് കൂടുതൽ ആളുകൾക്ക് അവസരം കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഒരു എത്ര റാങ്കിനുള്ളിൽ വന്നാൽ അഡ്മിഷൻ കിട്ടുമെന്നുള്ള വിദ്യാർത്ഥികൾക്കൊരു സംശയം ഉണ്ടായിരിക്കും. അത് കിട്ടുക നമ്മൾ അതിനൊരു കൃത്യമായിട്ട് പറയാൻ കഴിഞ്ഞില്ലെങ്കിലും
ഒരു ചില കോളേജിലൊക്കെ അത് 100 റാങ്ക് വരെ പോകണം, ചില കോളേജിൽ 150, ചില കോളേജിൽ മാക്സിമം പോയി 200 മേലെ ഉണ്ടെങ്കിൽ നമുക്ക് വിരളമാണ് അഡ്മിഷൻ കിട്ടാനെന്നുള്ള സാധ്യത. 150 മേലെ തന്നെ വിരളമാണ്. ചിലപ്പോൾ ഒരു ഭാഗ്യം കൊണ്ട് നമുക്ക് ഒരു ഭാഗ്യമാണല്ലോ, ഭാഗ്യ പരീക്ഷണത്തിൽ ചിലപ്പോൾ നമുക്ക് കിട്ടിയെന്നൊക്കെ വരും. അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്നുള്ളത് അതിൽ നിന്ന് മനസ്സിലാക്കും. അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൽ ആദ്യമുള്ള വിദ്യാർത്ഥികളിൽ പലരും മെറിറ്റിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലും സെക്കൻഡ് അലോട്ട്മെൻറ്റിലും അഡ്മിഷൻ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടോ. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങൾക്ക് കോളേജിൽ നിന്ന് കോൾ വരുന്ന സമയത്ത് നിങ്ങളതിന് കൃത്യമായിട്ട് റെസ്പോൺസ് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക, ഇഷ്ടമില്ലെങ്കിൽ ജോയിൻ ചെയ്യാതിരിക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അഡ്മിഷൻ നടപടികൾ കമ്മ്യൂണിറ്റി ക്വാർട്ടറിൽ തുടങ്ങുക ജൂലൈ 1 മുതലാണ്. അത് ഓഗസ്റ്റ് സെപ്റ്റംബർ വരെയൊക്കെ, അഡ്മിഷൻ ക്ലോസ് ചെയ്യുന്നതുവരെയൊക്കെ നീണ്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. ഓരോ കോളേജിലും ഏത് റാങ്ക് വരെ വിളിച്ചിരുന്നൊന്നും നമുക്ക് മുൻകൂട്ടി പറയാനോ അല്ലെങ്കിൽ ഓരോ ദിവസത്തെ അപ്ഡേറ്റുകൾ കോളേജിൽ നിന്നൊന്നും ലഭിക്കാനുള്ള സൗകര്യങ്ങളും ഇല്ല എന്നുള്ളത് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, താങ്ക് യു.